അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. പരലോകത്ത് എത്തിയെങ്കിൽ ഒരു അടിമരെ നായ കൊണ്ടുവരപ്പെട്ടിരിക്കും. എന്നിട്ട് അയാൾക്ക് അയാളുടെ വലക്കയ്യിൽ കിതാബ് കൊടുക്കപ്പെട്ടിരിക്കും. നോക്കുമ്പോൾ അയാൾ ഹജ്ജ് ചെയ്തതായിട്ടും ജിഹാദ് ചെയ്തതായിട്ടും സദഖ ചെയ്തതായിട്ടും അങ്ങനെ ഒരുപാട് സൽകർമ്മ ചെയ്തതായിട്ട് കാണുന്നു. പക്ഷെ അയാൾ അത് ചെയ്തിട്ടേ ഇല്ല. അങ്ങനത്തെ ഒന്നും ഹജ്ജ സദഖമാന്ന് വിശേഷമായിട്ട് അയാൾ ചെയ്തിട്ടില്ല. എങ്കിലും അയാളുടെ ഏടൽ അയാളുടെ പിന്നെ കിതാബുകൾ ഇതെല്ലാം കുറേ സൽകർമ്മങ്ങൾ കണ്ടപ്പോൾ അയാൾ അത്ഭുതമുണ്ട്. അയാൾ ചൊല്ലുള്ള ഹാദാ ലൈസ ബി കിതാബി, ഇത് നല്ല കിതാബല്ലല്ലോ ബാ, ഇതെന്തോ മിസ്സായത്, ആർഗോ പോകേണ്ട കിതാബ് നല്ല കൈക്ക് വന്നത്. നാ ഇതൊന്നും ചെയ്തിട്ടില്ല, നാ ഹജ്ജ് ചെയ്യുന്നവനല്ല, നാ വലിയ സദഖൊന്നും ചെയ്തിട്ടില്ല, നാ സൽക്കർമ്മൊന്നും ചെമ്മൊന്നും ചെയ്തിട്ടില്ല ചെന്നിട്ട് അയാൾ അവിടെ ചെന്നപ്പോൾ അള്ളാഹു ചൊല്ലുള്ള ഹാദാ കിതാബുക, ഇതിൻ്റെ കിതാബേ ആയിട്ട് ഇതങ്ങനെ മിസ്സാവുക, കിതാബ് മിസ്സായിട്ട് പറകൂ, ഇതെന്തോ എന്നല്ല, ദുനിയാവ് എന്നല്ല, ഇത് ആഖിറായിട്ട് കിട്ടും. അപ്പോ ഇത് വാസ്തവത്തിൽ നീ നിന്റെ കിതാബ് അല്ല ചെന്നെങ്കിലും ഇത് നിന്റെ മേ കിതാബായിട്ട് കിട്ടും. എന്തുകൊണ്ട് നിന്റെ കിതാബിൽ ഈ ഹജ്ജ് ഉംറ അതുപോലെ സദക്ക അത് ഒരുപാട് സൽക്കർമ്മങ്ങൾ നിന്റെ കിതാബിൽ എൻട്രി ആയിട്ട് എന്ത് ചെന്നെങ്കിൽ അത് നിന്റെ നല്ല നിയ്യത്ത് കൊണ്ടായിട്ട് കിട്ടും. പലപ്പോഴും പല ആൾമാരും ഹജ്ജ് ചെയ്യുക പുറപ്പെട്ടപ്പോഴെല്ലാം നീ നിന്റെ മനസ്സിൽ വിചാരിച്ചിട്ടിരുന്നേ പടച്ചവനെ നിന്റെ കയ്യിൽ പിന്നെ പൈസ എന്തിനുണ്ടായെങ്കിൽ നാനും ഹജ്ജ് ചെയ്യത്തല്ല. അല്ലോ പല ആൾമാരും പൈസക്കാർ സദഖ ചെയ്യുമ്പോൾ നിന്റെ മനസ്സിൽ വന്നോണ്ടിരുന്ന് പടച്ചവനെ നക്കുമെന്തെങ്കിലും ഇന്നിനുണ്ടായെങ്കിൽ നാനും കൊടുത്തിടത്തല്ലേ, ഇങ്ങനെല്ലാം ആരെല്ലാം സൽക്കർമ്മങ്ങൾ ആക്കുമ്പോ എല്ലാം നിന്റെ മനസ്സിൽ അങ്ങനത്തെ വന്നുകൊണ്ടിരുന്നു. അപ്പൊ നിന്റെ ആ നേരായ നിയ്യത്ത്, ആ നല്ല നിയ്യത്ത് നാണ് ആ ഹജ്ജും അതുപോലെ ജിഹാദിനെയും അതുപോലെ സദഖത്തെയും അതുപോലെ സൽക്കർമ്മത്തെ ഒരുപാട് സൽക്കർമ്മ നിന്റെ കിതാബിൽ ആഡ് ആക്കുവോ എൻട്രി ആക്കുവോ നാം ആക്കുകളിൽ ചെന്നരായിട്ട് അള്ളാഹു ചെല്ലാൻ. അപ്പൊ നോക്കൂ, മനുഷ്യരെ നിയ്യത്ത് നല്ലത് വേണം, നല്ല നിയ്യത്തിൽ നിന്നുണ്ടായെങ്കിൽ കണ്ടിട്ടായിട്ടും അതൊക്കെ സൽക്കർമ്മ നിയ്യത്തിൽ അള്ളാഹു അതിനെ കൂലി തണ്ട. നല്ല നിയ്യത്തിൽ ഉണ്ടായെങ്കിൽ ചെയ്തിട്ടും കാര്യമില്ല. ചില ആൾമാർ ഹജ്ജ് ചെയ്താറ് പക്ഷെ ഉദ്ദേശം എന്നല്ല, അള്ളാഹുടെ ഉദ്ദേശമല്ല, നാളെ ഹാജാറ് എല്ലാവരും കൊന്താവട്ടു. സ്വതക്കെ ചെയ്താറ് സ്വതക്കത്തെ ഉദ്ദേശ നാണ് പിന്നെ പഠിച്ചവന് കയ്യുടെ സ്വതക്കല്ല, പിന്നെ ഞാൻ സ്വതക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും കൊന്താവണു, ഇങ്ങനെ ഉദ്ദേശിച്ചിട്ട് പല ആൾമാരും പല നിലക്കും ചെയ്യാറ്. അപ്പൊ അങ്ങനെ നിയ്യത്ത് നല്ല ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ എല്ലാ കാര്യവും ബാധ്യതയോട്ടു, അതൊക്കെ ആഹ്ലത്തിനൊന്നും പ്രതിഫലം കിട്ടില്ല. നിയ്യത്ത് നല്ലെങ്കിൽ ചെയ്യാട്ടുമേ എന്നോട് കൂലി സമ്പാദിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെല്ലാവരും നിയ്യത്ത് നല്ലാക്കി തന്നാൽ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.